നമസ്കാരം. ഈ കൂടെ ഉള്ളവനെ ആക്രമിച്ചാൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നൊന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അപലപിക്കുകയോ ചെയ്യാത്ത ഒരു സംഘടന കേരളത്തിലുണ്ട്. പേര് AMMA. അമ്മ എന്ന് അവർ പറയും, ഈ നാട്ടുകാർ അമ്മ എന്ന് പറയില്ല. കാര്യം ആ വാക്കിൻ്റെ മഹത്വത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയ പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സ്ത്രീകളോട് ഒരു തരത്തിലും ബഹുമാനമോ അല്ലെങ്കിൽ സ്ത്രീ വിഭാഗത്തോട് ഒരു ആക്രമണമുണ്ടായ സന്ദർഭത്തിൽ വേട്ടക്കാരനെ സംരക്ഷിച്ച സംഘടന, അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. അങ്ങനെയുള്ള സംഘടനയിൽ ജോജു ജോർജ് എന്ന നടനെ കൊച്ചിയിൽ പരസ്യമായി ആക്രമിച്ചതിന് ശേഷം ഈ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റാണ്. ഇതുവരെ വായ് തുറന്ന് ആരെങ്കിലും കണ്ടായിരുന്നു? എന്തേ, മോഹൻലാൽ സംഘടനാ പ്രതിനിധിയായിരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അഭിപ്രായമില്ല. സംഘടനയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി പോരാത്തതിന് ഇൻഡസ്ട്രിയിലെ തിരക്കുള്ള അല്ലെങ്കിൽ പ്രമുഖനായി മാറിയൊരു നടൻ, ആ നടനെതിരെ കൊച്ചിയിലുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ കമാ ശിവ എന്നൊരു അക്ഷരം പ്രസിഡന്റ് മോഹൻലാലോ മോഹൻലാലിന്റെ ശിങ്കിടിയായിട്ട് സെക്രട്ടറിയായി മാറിയ ഇടവേള ബാബു ഇതുവരെ മിണ്ടിയിട്ടില്ല. ഒന്ന് ആലോചിക്കണം. സംഘടന സംഘടന എന്ന് പറഞ്ഞാൽ പൊതുവെ എന്തിനാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അതിലെ അംഗങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇടപെടാനുള്ള ഒരു സംവിധാനം ഇതാണല്ലോ. ഇതിനെപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടൊക്കെ വെറും മൗഢ്യമാണെന്ന് മനസ്സിലാക്കുന്നതാണല്ലോ ഈ ഉദാഹരണം എന്ന് പറയുന്നത്. ആക്ഷൻ ഹീറോ താരങ്ങൾ ഒരു വ്യക്തി പോലും ജോജു ജോർജിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കാണാൻ കഴിഞ്ഞില്ല. അതായത് ഒരു സംഘടന എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാമിലി എന്ന് പറയാം, ഒരു കുടുംബം എന്ന് പറയാം. ആ കുടുംബത്തിലുള്ള ഒരു അംഗത്തിന് ഇത്ര മാത്രം ദുരനുഭവവും ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടും ആ കുടുംബത്തിൽ നട്ടലുള്ളതോ അല്ലെങ്കിൽ ആംബിയർ എന്നൊക്കെ ഈ നാട്ടിൽ പറയും, അല്ലെങ്കിൽ ആർജവമുള്ളതോ മരുന്നിന് പോലും ഒന്നുപോലും ഇല്ലാതായി പോയിട്ടു. വലിയ സോഷ്യൽ മീഡിയ പുലികളാണ്. ബ്ലോഗ് എഴുത്ത്, ATM നിരോധിച്ചാൽ പോലും അതിന് ബ്ലോഗ് എഴുതി ചില പ്രീണനങ്ങൾ നടത്തുന്ന താരരാജാവ് മോഹൻലാൽ. ഈ ബിൽഡപ്പിൽ മാത്രമേ ഉള്ളൂ, കാര്യങ്ങളോട് അടുക്കുമ്പോൾ, മറ്റേ പഴയ ആൾക്കാർ പറയുമ്പോൾ ഇതിനോട് അടുക്കുമ്പോൾ മാത്രമേ മാങ്ങയുടെ പുളി അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് കൃത്യമായി ഈ സമൂഹം ഇത് കണ്ടിരിക്കേണ്ടത്. ഇവരുടെയൊക്കെ പ്രതിബദ്ധത എത്രത്തോളമാണ്, മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി അനുകമ്പ, ഇത് നാട്ടുകാരോടില്ലെങ്കിലും സ്വന്തമായി നയിക്കുന്ന സംഘടനയിലെങ്കിലും വേണ്ടേ? ഇപ്പൊ പറയും തിരക്കാണെന്ന്. എന്ത് തിരക്ക്! സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ സംഘടനയിൽ ഉള്ളവർക്ക് പോലും വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ജോജു ജോർജിന് തെറ്റുപറ്റിപ്പോയി, അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെയെങ്കിലും അഭിപ്രായം പറയണ്ടേ? അത് പറയാൻ പോലും ആർജവം കാട്ടണ്ടേ? ഇതിനെയൊക്കെ നട്ടലുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? വാഴപ്പിണ്ടിയാണോ ഇതിന് പകരമാക്കി വെച്ചിരിക്കുന്നത്? എവരൊക്കെയാണ് ഈ നാട്ടിൽ സിനിമയിലൂടെ ആക്ഷൻ ഹീറോ ആയി കാണിക്കുന്നത്? 10 പേരെ ഒരുമിച്ചടിക്കുന്നു, രാഷ്ട്രീയക്കാരെ വെല്ലുവിളിക്കുന്നു, പോലീസുകാരെ വെല്ലുവിളിക്കുന്നു. ഇതൊക്കെ 2 മണിക്കൂർ സ്ക്രീൻ പ്ലേയിലുള്ള കഥാപാത്രങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയ ഉദാഹരണം വേണം. കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എവരൊക്കെ സ്വന്തം കാര്യം നോക്കി മിണ്ടാതിരിക്കുന്നവരാണെന്ന് ഇതിനേക്കാൾ വെളിവാകുന്ന മറ്റൊരു ഉദാഹരണം ചിലപ്പോൾ ചൂണ്ടിക്കാട്ടാനുണ്ടാകില്ല. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടിക്ക് പിന്തുണ അർപ്പിച്ചെല്ലാം കൂടി ഒരു വേദിയിൽ ഒത്തുകൂടുന്നു. ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ ആ വേദിയെല്ലാം കൂടി ദിലീപിൻ്റെ പിറകിലേക്ക് വരുന്നു. ഈ നാടിത് കണ്ടതാണ്. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം, അന്നൊരു സ്ത്രീയാണെങ്കിൽ ഇന്ന് ഇര ഒരു പുരുഷൻ തന്നെയാണ്. സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും അവനവൻ എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനവൻ വെച്ച് അനത്തിക്കൊള്ളണം. ഇതാണ് ഈ AMMA എന്ന് പറയുന്ന സംഘടനയ്ക്കകത്തുള്ള സംഘടനാ നേതാക്കന്മാരുടെ ഒരു സമീപനം. മറ്റുള്ളവരോട് കുശുമ്പും കുന്നായ്മയും ഉണ്ട് എന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? ഒരുത്തർ കുറച്ച് നന്നായി വരികയോ എന്നെക്കാളും കുറച്ച് പോപ്പുലാരിറ്റി അവന് കിട്ടിയാലോ? അവനോട് സ്വാഭാവികമായിട്ടും ഒരു കൊതിക്കെറിവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതുണ്ടാകും. അതുകൊണ്ട് അവന് കിട്ടിയെങ്കിൽ അവൻ വെച്ച് അനത്തട്ടെ, അവന് 2 എണ്ണം കിട്ടേണ്ടിയിരുന്നു. ഇത്തരത്തിലുള്ള ചിന്താഗതിയാണ് ഈ പറയുന്ന സംഘടനയ്ക്കകത്തൊക്കെ ഉള്ളതെന്ന് ഈ ഉദാഹരണങ്ങളിലൂടെയൊക്കെ ബോധ്യമാകുന്നില്ലേ? അല്ലെങ്കിൽ
സംഘടനയിലുള്ള ഒരാളുടെ ദേഹത്തേക്ക് ഒരു വിരൽ സ്പർശിച്ചാൽ അതിന്റെ ന്യായ അന്യായങ്ങളെ വിലയിരുത്തി സംസാരിക്കണ്ടേ? ഇപ്പോ ബി ഉണ്ണികൃഷ്ണനെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ വന്ന് അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിച്ചു. അവർക്കുള്ള ധാർമ്മിക ബോധ്യമെങ്കിലും ഈ പറയുന്ന നടന്മാരെന്ന് പറയുന്ന കാപട്യ മുഖങ്ങൾക്ക് വേണ്ടേ? വലിയ സംഭവങ്ങളായിട്ടാണ് ഓരോരുത്തരും കയറിയിറങ്ങി നടക്കുന്നത്. ഇവരൊക്കെ ഒരു സംഭവത്തിനോട് അടുക്കുമ്പോഴാണ് കൃത്യമായി ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് സംഘടനയെ നയിച്ചുകൊണ്ടിരിക്കുന്ന, അത് മോഹൻലാലോ മമ്മൂട്ടിയോ ഏത് നടനോ ആയിക്കോട്ടെ, ഇപ്പോൾ രാജ്യസഭാ എം പിയാണ് സുരേഷ് ഗോപി, അദ്ദേഹം ഈ സംഘടനയിൽ അംഗമല്ലെങ്കിൽ പോലും അഭിപ്രായം പറഞ്ഞൂടെ? ഇതിനൊന്നും അഭിപ്രായമോ പിന്തുണയോ ഒരാൾക്കൊരു ആവശ്യത്തിന് സഹായിക്കാനോ എന്തിനാണ് ഇതിനെയൊക്കെ പിരിച്ചുവിട്ടൂടെ? കുറച്ച് ആഡംബരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും സിനിമ എന്ന ഇൻഡസ്ട്രിയിലൂടെ കോടിക്കണക്കിന് രൂപ വന്നു ചേരുമ്പോൾ, ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ, ഒരു കൃത്രിമ വ്യക്തിത്വങ്ങളായി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിക്കുകയാണ്. ഇതാണ് ഇതിലെ ഭൂരിഭാഗം പേരും എന്ന് പറയേണ്ടി വരികയാണ്. അതിലൊറ്റപ്പെട്ട സംഭവമൊക്കെയാണ് ഈ ജോജു ജോർജ് എന്നൊക്കെ പറയുന്നവർ. ഈ സമൂഹത്തിന് വേണ്ടി ഒരു വാചകമെങ്കിലും ആണത്തത്തോടുകൂടി പറയാൻ തയ്യാറായല്ലോ, നട്ടെല്ലു നിവർത്തി ചോദ്യം ചെയ്യാൻ തയ്യാറായല്ലോ. ഇതൊക്കെയല്ലേ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്? ഈ സൂപ്പർ സ്റ്റാർ സ്റ്റാർഡമൊക്കെ കൊടുത്തിരിക്കുന്ന ടീംസിനൊക്കെ എന്ത് യോഗ്യതയാണുള്ളത്? ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? ചെയ്യുന്നുണ്ട്. കുറച്ച് പോപ്പുലാരിറ്റി വരുന്ന സമയത്ത് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനപ്പുറം തെന്നിന്ത്യൻ സിനിമാ താരങ്ങളെയൊക്കെ എടുത്ത് പരിശോധിക്കണം. അവരൊക്കെ അവരെ നാടിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ് അത് ചെലവാക്കുന്നത് എങ്ങനെയെന്ന് അവരവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എന്തുകൊണ്ട് ഇൻഡസ്ട്രിയിൽ നിങ്ങളുടെ പടത്തിന് ഇപ്പോഴും റിലീസ് ചെയ്താൽ പുലർച്ചെ ഒരു വ്യക്തി പോലും കാണാൻ കാത്തുകിടക്കില്ല, പക്ഷേ അന്യ സംസ്ഥാനത്തുള്ള ഏതെങ്കിലും ഒരു നടന്റെ പടം ഈ നാട്ടിൽ റിലീസ് ചെയ്താൽ അത് കാണാൻ കാത്തുകെട്ടി ലക്ഷങ്ങളുള്ള ചെറുപ്പക്കാർ വന്ന് കിടപ്പുണ്ട്? ഈ സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് പോലും ആ ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് ഈ സാമൂഹിക പ്രതിബദ്ധതയോ ജനങ്ങളോട് അടുത്തു നിൽക്കുന്ന തരത്തിൽ ഇടപെടാനോ നിങ്ങൾക്കൊന്നും കഴിയാത്തത് കൊണ്ടാണ്. അതിന് മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ജോജു ജോർജ്. ആ സംഭവത്തെ മുൻനിർത്തി ഈ താര പരിവേഷ പട്ടത്തിലിരിക്കുന്ന എല്ലാ എണ്ണത്തിനും ഒരു തരത്തിലും വ്യക്തിത്വമില്ല, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവനെ പിന്തുണയ്ക്കണമെന്ന മനസ്സ് പോലും ഇല്ലാത്തവരാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. സമൂഹം ഇത് തിരിച്ചു കണ്ട് ഇവരെയൊക്കെ വിലയിരുത്തണമെന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.